ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണോ നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അതനുസരിച്ച് അതിന്റെ ഓരോ സെക്ഷനിലേക്ക് അത് പോകും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെ മൂവ് ചെയ്യൊക്കെ കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് ഇത് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിട്ടുള്ള രീതിയിലാണ്. അവരുടെ കളർ കോഡ് നമുക്ക് ബോക്സും അവരുടെ ലോഗോ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഉള്ള വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെയാണ് വരുന്നത്? ഇത് കോർപ്പറേറ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എഫ്ജിറോവർ എന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത്. ചെമ്മാടില് ഓർബിസ് ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്, നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കമ്പനി കൂടിയാണ്. നമ്മളൊക്കെ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്ന് പറയേണ്ടി വരും. നമ്മൾ ബ്രാൻഡിങ്സ് ഉപയോഗിക്കുന്നുണ്ട്, ബ്രാൻഡിങ്സിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ, അതേപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കമ്പനി തന്നെ നമുക്ക് പറയേണ്ടി വരും, ഓർബിസ് ക്രിയേറ്റീവ്സ്. ഇവിടെ എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് കമ്പനിയുടെ വിശേഷം നമുക്ക് കാണാം നേരെ കമ്പനിക്കകത്തേക്ക്. ഓർബിസ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ടുള്ള മുബഷിർ കെയും BDM ആയിട്ടുള്ള സയാൻ ഇപ്പൊ മുന്നിലുള്ളത്. ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ തന്നെയാണ് അല്ലേ? ഓർബിസ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഓർബിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 15 വർഷത്തിലധികം ആയിട്ടുണ്ടാവും ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഓർബിസ് ഇവിടെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മെയിൻലി ഞങ്ങൾ 3 സെഗ്മെന്റിലേക്കാണ് ഓർബിസിന്റെ പ്രൊഡക്റ്റുകൾ പോകുന്നത്. ഒന്ന്, ബ്രാൻഡിങ് സൊല്യൂഷന് വേണ്ടിയുള്ള ബ്രാൻഡിങ് പ്രൊഡക്ട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു കമ്പനിക്ക് ബ്രാൻഡ് ചെയ്യാൻ അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ സൊല്യൂഷനായിട്ട് നമുക്ക് അവരുടെ ലാബലിംഗ്, ഈവൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ, അവരുടെ മെമെൻറ്റോസുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ കസ്റ്റം ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലേക്കും നമ്മുടെ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ആദ്യം ഡിസൈനിങ്ങിലേക്കാണ് പോവുക. കാരണം അവരുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് അവർക്ക് അതിൻ്റെ മോക്കപ്പൊക്കെ ചെയ്ത് അവർക്കത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളത് പ്രിൻറ്റിങ്ങിലേക്ക് പോകും. അതിൻ്റെ പ്രിൻറ്റിംഗ് ആണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങളുടെ തന്നെ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. പ്രിൻറ്റിങ്ങും ഡിസൈനേഴ്സും എല്ലാം നിങ്ങളെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും. ഇല്ല ഇല്ല ഇല്ല, നല്ലൊരു ടീം തന്നെ ഉണ്ട് നമുക്ക്. ഡിസൈനിങ്ങിനായാലും അതിൻ്റെ മേക്കിങ്ങിനായാലും പ്രിൻറ്റിങ്ങിനായാലും, പ്രിൻറ്റിങ് 2 സൊല്യൂഷൻ ഉണ്ട്. UV മെഷീൻസ് ഉണ്ട്, അതുപോലെ HP ലാറ്റെക്സ് ഉണ്ട്. HP ലാറ്റെക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 5 ഇയേഴ്സ് ഔട്ട്ഡോർ കമ്പനി വാറണ്ടി കൊടുക്കുന്ന പ്രിൻറ്റിങ് ആണ്. അതിനകത്ത് വിനയലാണെന്നുണ്ടെങ്കിലും അതിനകത്ത് റിഫ്ലക്റ്റീവ്, SRB, ക്യാൻവാസ്, ഹൈ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആണ് HP ലാറ്റെക്സിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നത്. പ്രിൻറ്റിങ് കഴിഞ്ഞാൽ ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണോ നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ ഓരോ സെക്ഷനിലേക്ക് അത് പോകും. അക്രിലിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അക്രിലിക്കിൻ്റെ ലേസർ കട്ടിംഗ് മെഷീനിലേക്കായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് പോവുക. അതുപോലെ തന്നെ പ്രിൻറ്റിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന മെറ്റീരിയൽ നമുക്ക് വുഡ് വെച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ CNC ഈ മെഷീനിലേക്കാണ് നമ്മളത് പോവുക. CNC കട്ടിങ്, അതിൻ്റെ എൻഗ്രേവിങ് ഗ്രോയിങ്, അതിൻ്റെ 3D അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് അവിടെ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകും. ഇത് എത്ര വലിയ ടഫായിട്ടുള്ള ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു മെഷീൻസ് നിങ്ങൾക്കുണ്ട്, ഒരു ടീമും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു ടീം തന്നെ നമുക്കതിന് വേണ്ടിയിട്ട് ഇവിടെ സെറ്റാണ്. ഏത് ടൈപ്പ് എത്ര ഷോർട്ട് നോട്ടീസിൽ ഓർഡർ വരികയാണെങ്കിലും നമുക്കത് അവർക്ക് കറക്റ്റ് ടൈമിൽ ഡെലിവറി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും മെഷീനറീസ് ഞങ്ങളിവിടെ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തൊരു കമ്പനിയുടെ സഹായം വേണ്ട, എല്ലാം ഇവിടെ തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇടയിൽ ഒരു ഗിഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസിന്റെ കാര്യങ്ങളൊക്കെ, തീർച്ചയായും അതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സൊല്യൂഷൻ ആണ്. അതിനകത്ത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരെ ഗിഫ്റ്റിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ബ്രാൻഡിങ് വെച്ചിട്ടുള്ള കോർപ്പറേറ്റ് ഗിഫ്റ്റുകളുണ്ട്. അതിനകത്ത് ഡയറി, വാട്ടർ ബോട്ടിൽ, കോഫി മഗ്, പെന്ന്, പെൻ ഹോൾഡർ, അതുപോലുള്ള കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് അവരുടെ എങ്ങനെയാണോ അവർക്ക് വേണ്ടത് അതുപോലെ ബോക്സിൽ പാക്കേജസ് ആയിട്ടാണ് ഞങ്ങൾ അവർക്ക് ഇത് കൊടുക്കുന്നത്. അത് ഇത് സെപ്പറേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാം ബോക്സ് ആയിട്ട് മാത്രമാണോ കൊടുക്കുന്നത്? സെപ്പറേറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് അവർക്ക് കൊടുക്കാം. അതെല്ലാം പാക്കേജസ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് അവർക്ക് കൊടുക്കാം. ഇതാണ് നല്ലൊരു ഭംഗി ഉണ്ടല്ലേ ഈ ഒരു ബോക്സ് ചെയ്ത് എടുക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ കളർ കോഡ് നമുക്ക് ബോക്സും അവരുടെ ലോഗോ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുള്ളത് നമ്മൾ പറയുന്ന രീതിയിലാണോ നിങ്ങൾ ഒരു ബോക്സിൽ അത് ഉൾപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും അത് നമ്മുടെ ക്ലയന്റിന്റെ അവരെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇത് കൂടാതെ ഒരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യണം, അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ട് ഞങ്ങളടുത്ത് ഒരു ആൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ സ്റ്റാൻഡ്, അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് അവരെ ബ്രാൻഡിങ്ങോട് കൂടിയും ആ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കതൊരു സ്റ്റാൻഡ്, ഒരു ഡിസ്പ്ലേ സ്റ്റാൻഡ് നമുക്ക് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു സൂപ്പർ മാർക്കറ്റിൽ അവർക്കൊരു നോട്ടീസ്, അവരെ പ്രൊഡക്റ്റ് ആളുകൾ എങ്ങനെ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അതും കസ്റ്റം ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ, അവരുടെ ലോഗോയുടെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ അവർക്ക് ഒരു അറ്റൻഷൻ കിട്ടും
ആ രീതിയിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെ മൂവ് ചെയ്യുക കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് ഇത് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഇതിന്റെ മാനുഫാക്ചറിങ് നടത്തിയിട്ടുള്ളത്. ഇത് ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. കാരണം അവർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഇത് അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു പ്രോഡക്റ്റുകൾ നിങ്ങൾ എവിടെ വരെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇതിന്റെ ഡെലിവറി ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും നമുക്ക് ഓർഡർ വന്നാലും അത് അങ്ങോട്ട് നമുക്കത് ഡെലിവറി കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത് സൊമാലിലാൻഡാണ്. ആഫ്രിക്കൻ കൺട്രി സൊമാലിലാൻഡിലേക്ക് പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതുപോലെ ഇത് ട്രിവാൻഡ്രത്തേക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡിപ്പെൻഡ് ഓൺ അവർ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ഡെലിവറി സിസ്റ്റം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. എത്ര ദിവസം കൊണ്ട് ഒരു ഒരു പാർട്ടിക്ക് ഇത് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? മേ ബി 2 ഡേയ്സിൽ നമുക്ക് അവർക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ട് ദിവസം കൊണ്ട് അവരുടെ കയ്യിലേക്ക് പ്രോഡക്റ്റ് എത്തുന്നതായിരിക്കും. എത്രയാണോ നിങ്ങൾ ഒരു ഡേറ്റ് പറയുന്നത് അതിനനുസരിച്ചിട്ടെന്തായാലും അവരുടെ കയ്യിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതെ അതെ, ഓൺ ടൈമിൽ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓർബിസ് ക്രിയേറ്റീവ്സ് കമ്പനിയുടെ ഷോറൂമിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഒത്തിരി പ്രോഡക്റ്റുകൾ നമ്മളിപ്പോൾ മാനുഫാക്ചറിങ് കണ്ടു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഷോറൂം മാനേജറായിട്ട് ഹിസാൻ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. ഹിസാൻ, ഇവിടെയുള്ള വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെയാണ് വരുന്നത്? ഓരോ സെക്ഷനായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് കോർപ്പറേറ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. ബ്രാൻഡ് ചെയ്തിട്ട് എല്ലാ പ്രോഡക്റ്റും ബ്രാൻഡ് ചെയ്തിട്ട് പാക്കേജ് ആക്കിയിട്ട് ചെയ്യുന്നതാണിത്. ദെൻ മൊമെന്റോസ് ആണ്. നമ്മുടെ മൊമെന്റോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്, ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിരിക്കും. കസ്റ്റമേഴ്സ് എങ്ങനെയാണോ ആവശ്യം പറയുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാം പ്രോസസ്സ് ഓരോ മൊമെന്റോ രണ്ടും മൂന്നും നാലും പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുന്ന മൊമെന്റോസ് ആണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വുഡൻ മൊമെന്റോസ് ആണ്. പ്രീമിയം വുഡൻ മൊമെന്റോസ് ആണ് വരുന്നത്. വുഡനിലാണ് നമ്മൾ എൻഗ്രേവ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്, യു വി ചെയ്യുന്നുണ്ട്, അതിൽ അക്രിലിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വുഡനിൽ നമുക്ക് ഒരു കസ്റ്റമർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് വുഡിൽ നിങ്ങൾ ചെയ്തു? ഏത് വുഡിലും ചെയ്യാം, നാച്ചുറൽ വുഡിൽ ചെയ്യാം, റബ്ബ് വുഡിൽ ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ദെൻ അതിൽ അക്രിലിക് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അങ്ങനെയും ചെയ്യാം ചെയ്യാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹൗസ് നെയിം ബോർഡ്സ് ആണ്. പല വെറൈറ്റീസ് വരുന്നുണ്ട്. നമ്മൾ വുഡിൽ ചെയ്യുന്നുണ്ട്, അക്രിലിക്കിൽ ചെയ്യുന്നുണ്ട്. വുഡ് തന്നെ നമ്മൾ തേക്ക്, മഹാഗണി, ഇരുള് അങ്ങനെയുള്ള പലതരത്തിലുള്ള വുഡിൽ ചെയ്യുന്നുണ്ട്. അതിൽ കാർവ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് 3D ടൈപ്പിൽ ചെയ്യുന്നതുകൊണ്ട്. ദെൻ അക്രിലിക്കിൽ നെയിം ബോർഡ്സ് വരുന്നുണ്ട്. അക്രിലിക്കിൽ നമ്മൾ പല കളേഴ്സ്, അതിൽ പ്രിന്റ് എല്ലാം നമുക്ക് കസ്റ്റം ചെയ്യാം. ഇതിൽ വരുന്ന ഒരു പ്രിന്റും ഫെയ്ഡ് ആവില്ല. ക്വാളിറ്റി ഉണ്ട്. ലാറ്റക്സിന്റെ പ്രിന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ യു വി വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെയിൽ കൊണ്ടാലും മഴയത്തൊന്നും ഫെയ്ഡ് ആവില്ല. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് ആണ്. നമ്മൾ നോർമലി കണ്ടിട്ടുള്ള റെഡിമെയ്ഡ് ഗിഫ്റ്റ് എന്ന് മാറിയിട്ട് കസ്റ്റമർ പറയുന്ന രീതിയിൽ നമ്മുടെ പല വെറൈറ്റീസ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫോട്ടോ ഫ്രെയിം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗിഫ്റ്റ് ബോക്സ് വരുന്നുണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. ലാമ്പ് വരുന്നുണ്ട്, ബർത്ത്ഡേ ആണെങ്കിൽ, ആനിവേഴ്സറി ആണെങ്കിൽ, ഇത് അതല്ലാണ്ട് നമ്മൾ ടീച്ചേഴ്സിന് കൊടുക്കുന്നത്, ഫ്രണ്ട്സിന് കൊടുക്കുന്നത്, അങ്നെ ഓരോ സെക്ഷനും വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റിൽ തന്നെ അടുത്ത ഒരു വലിയൊരു സെക്ഷനാണ് ഈ എൻഗ്രേവിംഗ് വരുന്നത്. എൻഗ്രേവിംഗ് ക്ലോക്ക് അതായത് ഫുൾ കംപ്ലീറ്റ് വുഡിലാണ് വരുന്നത്. ഉള്ളില് എൻഗ്രേവ് ചെയ്തിട്ടുള്ളതാണ്. ഫോട്ടോ ഫ്രെയിം ആയിട്ട് വരുന്നുണ്ട്, ക്ലോക്ക് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ആ രീതിയിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ജസ്റ്റ് നമ്മൾ ഒരു ഫോട്ടോ തന്നാൽ മതിയോ? അതെ അതെ, അത്രയും. അല്ലെങ്കിൽ അതിൽ കൊടുക്കേണ്ട മാറ്റർ എന്താണ് ആ ഫോട്ടോ എന്താ, അത്രയും മതി. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വുഡൻ ബോട്ടാണ്. വുഡൻ ബോട്ടിൽ നമുക്ക് ഫോട്ടോ എൻഗ്രേവ് ചെയ്തിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഒരു ടേബിൾ ടോപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു പ്ലാന്റും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ടേബിൾ ടോപ്പിൽ തന്നെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് എപ്പോഴും ആൾക്കാർ കാണുന്ന രീതിയിൽ അവിടെ ഉണ്ടാവും. കാരണം പ്ലാന്റ് ആകുന്ന സമയത്ത് എല്ലാവരും അത് ട്രെൻഡാണല്ലോ, പ്ലാന്റ് ടേബിളിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അതിൽ എന്തിനാണോ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ബർത്ത്ഡേൻ്റെതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് എപ്പോഴും ടേബിൾ ടോപ്പിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓർബിസ് ക്രിയേറ്റീവിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കീ ചെയിൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെല്ലാം നമുക്ക് ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അതെ, നമുക്ക് ഫോട്ടോ വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ലോഗോ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്പേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ ഇതില്? അതെ, ഇപ്പം നമ്മുടെ ഒരു വണ്ടി എല്ലാവർക്കും ഇമോഷൻ ആയിരിക്കും വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലേറ്റ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടി അത് വണ്ടിയുടെ ചാവിക്ക് വേണ്ടിയിട്ട് അതായത് ശരിക്കും നമുക്ക് ആ നമ്പർ പ്ലേറ്റിന്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യാം. സ്വിഫ്റ്റ് കാർ ആണെങ്കിൽ സ്വിഫ്റ്റ് കാറിന്റെ രീതിയിൽ കാറിന്റെ ഫോട്ടോ വേണമെങ്കിൽ അവര്
അവരുടെ കാറിന്റെ ഫോട്ടോ തന്നാൽ നമുക്ക് അത് ഷേപ്പ് ചെയ്തിട്ട് അവരുടെ നമ്പർ ഫോട്ടോ കൊടുക്കാം, അതെല്ലാം കുട്ടികളുടെ അങ്ങനെ കൊടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലോഗോ, അവർ പറയുന്ന ലോഗോ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നെയിം ടാഗ് ആണ്. നെയിം ടാഗ് നമ്മൾ കമ്പനീസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ബാങ്ക് ഇങ്ങനെയുള്ള സെക്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇത്. പല പാറ്റേണിൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ മാഗ്നറ്റ് വരുന്ന ടൈപ്പുണ്ട്, പിന്ന് വരുന്ന ടൈപ്പുണ്ട്, ദെൻ നമുക്ക് പോലീസ് യൂണിഫോമിലൊക്കെ കാണുന്ന രീതിയിലുള്ള എൻഗ്രേവ് ചെയ്തിട്ടുള്ള നെയിം ടാഗ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ വെറൈറ്റി ആയ ഒത്തിരി പ്രോഡക്റ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റൊക്കെ നമ്മുടെ കയ്യിലും കിട്ടിയാൽ നമുക്ക് മാർക്കറ്റ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ. എന്നാൽ ഇവിടെ ഓർബിസ് നമ്മുടെ മുന്നിലേക്ക് വേറൊരു കാര്യം കൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്താണ് ഈ ഒരു കാര്യം കൂടി ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഈ കണ്ട പ്രോഡക്റ്റുകളൊക്കെ നമുക്കും മാർക്കറ്റ് ചെയ്ത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഒരു വരുമാനം സമ്പാദിക്കേണ്ട ഒരു ഓപ്ഷൻ ഇൻസ്റ്റ വഴി അല്ലാതെയും ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റ വഴി ഇന്ന് നമ്മൾ പലരും നമ്മൾ കാണുന്നില്ല പല പ്രോഡക്റ്റുകൾ നമ്മൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്തിട്ട് ഇത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധ്യത കൂടി ഇവിടെ നമ്മൾ ഓർബിസ് നമ്മൾ മുന്നിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ദിവസം വെറും 10 കീച്ചെയിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വിട്ടിട്ട് മാസം 40,000 മുകളിലൊക്കെ വരുമാനം സമ്പാദിക്കുന്നവരുണ്ട് എന്നുള്ളൊരു കാര്യം ഇതൊക്കെ ഇവിടെ വന്ന സമയത്ത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യങ്ങളാണ്. ഇതാണ് ഓർബിസ് ക്രിയേറ്റീവ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നു ചെറിയൊരു സമയം കൊണ്ട് ഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇതെവിടുന്ന് ഫോട്ടോ കിട്ടി ഫേസ്ബുക്കിൽ നിന്ന് എടുത്തോ അടിപൊളി ഫേസ്ബുക്കിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട് വളരെ സ്പീഡായിട്ട്. ഇത് തന്നെയാണ് ഇതിന്റെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു ബോക്സ് കൂടി കാണുന്നുണ്ട്, ഇതും എനിക്കുള്ളത് തന്നെയാണ് അല്ലേ. ആഹാ അടിപൊളി, നല്ലൊരു വേറൊരു ഗിഫ്റ്റ് കൂടി എനിക്ക് തന്നിട്ടുണ്ട്. വളരെ സ്പീഡായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു അതിനനുസരിച്ചുള്ള ഗിഫ്റ്റ് കസ്റ്റമൈസ്ഡ് ആയ രീതിയിൽ നമ്മൾ ഗിഫ്റ്റ് നമുക്ക് ചെയ്തു തരും. അതേപോലെ ബ്രാൻഡിങ്സ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ബ്രാൻഡിങ്സിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഓർബിസ് നമ്മുടെ മുന്നിലേക്ക് ഓരോ പ്രോഡക്റ്റുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓർബിസിനെ കോൺടാക്ട് ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ലിങ്കും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഓർബിസിനെ കോൺടാക്ട് ചെയ്യാം. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ദിവസം ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കേ, ബൈ.